പിന്നെ ആ ബീരാനെ അവിടെ വെച്ച് നേരം കണ്ടായിരുന്നല്ലോ. എല്ലാം കൂടി ഒത്തു നോക്കുമ്പോ ആകെ ഒരു സംശയം പോലെ. നാളെ അത് ക്ലിയർ ചെയ്യണം. ഇനിയും അവൻ ജീവനോടുണ്ടെങ്കിൽ അവനെയും ജയിക്കൂ, തകർക്കൂ അവൻ എല്ലാരെയും. മുന്നിൽ മരണമുണ്ടെന്നറിയുന്നവന് എന്താ ചെയ്യാൻ കഴിയാത്തത്? എന്റെ പേര് നന്ദനെന്ന്. ഞാൻ ചിന്നുവിന്റെ അച്ഛൻ നരന്റെ സുഹൃത്ത്. ഓ, അപ്പൊ അവന് വേണ്ടി വക്കാലത്ത് പറയാൻ വന്നതാണോ ഇയാള്? ഗാന്ധാരിയമ്മയല്ലേ? അതെ. അമ്മയോട് ഞാൻ ഇല്ലാത്ത കഥകളൊന്നും പറയാൻ വന്നതല്ല. അമ്മയെ പോലെ തന്നെ ഒരു സമയത്ത് നരനെ ഏറ്റവും അധികം വെറുത്തിരുന്നവനാ ഞാൻ. എന്റെ കുടുംബത്തിന്റെയും തകർച്ചയ്ക്ക് മുഴുവൻ കാരണം അന്ന് അയാളായിരുന്നു. എന്നാ ഇപ്പൊ അതല്ല സ്ഥിതി. ചെയ്തു പോയ തെറ്റുകളെ കുറിച്ച് ഓർത്തൊക്കെ പശ്ചാത്തപിക്കുന്ന, അതിനൊക്കെ പ്രായശ്ചിത്തം ചെയ്ത് ജീവിക്കുന്ന ഒരാളാ നരൻ. അതുകൊണ്ടിപ്പോ എന്ത് വേണം? അയാള് മകളായ ചിന്നുവിനെ കാണാൻ വരുമ്പോ അച്ഛനും മകളും തമ്മിൽ കാണുന്നത് ഒന്ന് തടയാതിരുന്നൂടെ? കണ്ട വാടക ഗുണ്ടകൾക്കൊക്കെ കയറി ഇറങ്ങാനുള്ള സ്ഥലമല്ല ശാന്തി തീരം. തന്നെ കാണുമ്പോഴേ അറിയാം അവന്റെ കൂട്ടുകക്ഷിയാണെന്ന്. ഞാൻ പറഞ്ഞല്ലോ, അവൻ അവന്റെ മോളെ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാം. അതല്ല, കുഞ്ഞ് ശാന്തി തീരത്ത് കഴിയണമെങ്കിൽ അവൻ അവിടെ വരാൻ പാടില്ല. അതുപോലെ തന്നെ അവന് വേണ്ടി സംസാരിക്കാൻ ആരും ഈ പടി കടന്നു വരാൻ പാടില്ല. നരന്റെ സങ്കടം കണ്ടിട്ട് സഹിക്കാൻ പറ്റാതെ വന്നതാ. സുഹൃത്ത് എന്നതിലുപരി അടുത്ത ബന്ധുവാ വൈഫിന്റെ ആങ്ങളെ. കേൾക്ക്, അവന്റെ അളിയനാ. അപ്പ പിന്നെ ഇങ്ങനൊക്കെയല്ലേ സംസാരിക്കൂ? ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് വേണമെങ്കിൽ കുഞ്ഞിനെ കൊണ്ടുപോകാം. നിങ്ങളൊക്കെ ഇവിടേക്ക് വരുന്നതാണ് പ്രശ്നം. അല്ലാതെ അയാൾക്ക് തൽക്കാലം കുഞ്ഞിനെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. അതാ അയാളുടെ അവസ്ഥ. എങ്കിൽ ഇവിടേക്ക് വന്ന് അവൻ കുഞ്ഞിനെ കാണാനും പാടില്ല. ശരി, അമ്മയുടെ തീരുമാനം അതാണെങ്കിൽ ഇനി ഞാനൊന്നും പറയുന്നില്ല. ഈ കാണുന്ന ആളെ ഈ പരിസരത്ത് എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ? ഇതാരാ? ഞങ്ങൾ ഇയാളെ കണ്ടിട്ടേയില്ലല്ലോ. ഒന്നോടൊന്ന് ഓർത്തു നോക്കൂ. അതിന്റെ ആവശ്യം എന്താ? കാണാത്ത ആളെ ഓർത്തെടുക്കാനൊന്നും പറ്റില്ല. സോറി, ഞങ്ങളൊക്കെ തേടി നടക്കുന്ന ഒരുത്തന, അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. മനസ്സിലായില്ലോ അമ്മയ്ക്ക്, അവൻ വാക്കത്തെ നരനെ കുറിച്ച് സംസാരിക്കാൻ അല്ല വന്നത്, ശക്തിയുടനെ കുറിച്ച് അറിയാനാ. ആ പാവത്തിനെ കൊല്ലാൻ വാക്കത്തെ നരൻ കൊട്ടേഷൻ എടുത്തിട്ടുണ്ട്. അത് ശരവണേട്ടൻ നമ്മളോട് പറഞ്ഞതാണല്ലോ. എല്ലാം ഗുണ്ടകളാ. ശക്തിയുടൻ ഇവിടെ ഉണ്ടെന്നറിഞ്ഞ തൊട്ടടുത്ത നിമിഷം എന്ത് സംഭവിച്ചെന്ന് വരാം. ഒരിക്കലും നമ്മളായിട്ട് ശക്തിയുടനെ കൊലയ്ക്ക് കൊടുക്കരുത്. Mm-hmm.
അടുത്തതിന് എന്ത് കൊളാക്കാന്നായിരിക്കും ആലോചിച്ചോണ്ടിരിക്കുന്നത്. എന്തോ ആടോ ചിരിച്ചുകൊണ്ട് ചാരി കിടക്കുന്നേ. എന്റെ ചിന്തയിൽ ഇപ്പോൾ ഒരാൾ മാത്രമേ ഉള്ളൂ, എന്റെ കാന്താരി. ഓ, ഒരു പരുവത്തിൽ ഞാൻ വഞ്ചി കരയ്ക്ക് അടുപ്പിക്കുക, അത് ആ കുളവാക്കല്ലേ, മുക്കിക്കളയല്ലേ. ഓ, ആലോചിക്കുന്ന ഒരു കുറ്റമാണോടാ, അതൊരു സുഖമല്ലേ. താൻ ഒരുപാട് സുഖിക്കണ്ട. ഓ, ആ ദേവന് നിന്റെ ആള്, നിനക്ക് എന്തു വേണമെങ്കിലും ആവാല. ഒരാള് കൂടി വന്നു ശക്തിയേട്ടനെ തിരക്ക്. ഒരു നന്ദനം എന്നാ പറഞ്ഞത്. കണ്ടാലൊരു 6-6.5 അടി പൊക്കം ഉണ്ടാവും. ആ വാക്കത്ത് നിറഞ്ഞില്ലേ, അയാളുടെ അളിയനാണെന്നാ പറഞ്ഞത്. അയാൾക്ക് വേണ്ടി വാദിക്കാനാ വന്നത്. അതാരായിരിക്കൂ? തട്ടുകട നന്ദൻ. തട്ടുകട നന്ദനോ? അവൻ വാക്കത്തി നിറഞ്ഞേക്കാളും ഭീകരനല്ലേ. ആണോ? ആ നാട്ടിൽ ഒന്നാന്തരം ഗുണ്ടയാ. കണ്ണീ ചൊരിയില്ലാത്തവനാ. ഗാന്ധാരി അമ്മേനും കാവേരി മുളയും തൂക്കിയെടുത്തിട്ട് പോകാതിരുന്നാ മതി. എന്ന് വെച്ചാ അവന്റെ ഒരു ചൂണ്ടു വരല് മതി ഒരു ആനയെ വരെ പൊക്കിക്കൊണ്ടു പോകാൻ. എന്നിട്ട് എന്നെ പറ്റി എന്തെങ്കിലും അന്വേഷിച്ചോ? സംസാരിക്കാൻ വന്നത് വാക്കത്തി നിറഞ്ഞും ചിന്നുമോൾക്കും വേണ്ടിയാണെങ്കിലും അവസാനം ആലോചിച്ചിട്ട് ശക്തിയുടെ കാര്യവും ചോദിച്ചു, എന്നിട്ട് ഫോട്ടോയും കാണിച്ചു തന്നു. ഫോട്ടോ കാണിച്ചിട്ട് അവൻ എന്ത് പറഞ്ഞു? ദേ, ഇയാളെ അറിയോന്ന് ചോദിച്ചു. എന്നിട്ട് അറിയാമെന്ന് പറഞ്ഞോ? പറഞ്ഞെങ്കിൽ അവൻ തമ്പുരാനെ വെട്ടിക്കൊന്നേനെ. അതെനിക്കറിയില്ലേ, അതുകൊണ്ട് ഞാൻ പറയുമോ? അലച്ചില് തുടരും എനിക്ക് വേണ്ടി പണക്കുതിയന്മാര്. ചിന്നുമോളുടെ പേരിലും ലക്ഷങ്ങൾ ബാങ്കിലുണ്ടെന്ന് ഇവനൊക്കെ അറിവ് കിട്ടിക്കാണും. അത് അടിച്ചു മാറ്റാനായിരിക്കും ഇനിയുള്ള ശ്രമം. പണം മുഴുവൻ അടിച്ചു മാറ്റിയിട്ട് മോൾക്ക് പ്രായപൂർത്തിയാവുമ്പോൾ അവളെ വിൽക്കുവോ അമാര്? അതേ കാവേരി, അങ്ങനെ അവമാര് ചെയ്യൂ. അതേ അവമാര് പഠിച്ചിട്ടുള്ളൂ. ദൈവത്തെ ഓർത്ത് ശക്തിയുടെ ഈ വേഷത്തില് ഇവിടുന്ന് ഉമ്മറത്ത് പോലും ഇറങ്ങി നിക്കല്ലേ. ഓ, അത് ഞാൻ തമ്പുരാനോട് എപ്പോഴും പറയും. തല വെളി കണ്ട തല അപ്പ പോകുന്നു. ക്ഷത്രിയ രക്തമായതുകൊണ്ട് പറഞ്ഞാ കേക്കണ്ടേ? മരിക്കാൻ പേടിയുണ്ടോ? സ്വന്തം കുടുംബത്തെ നശിപ്പിച്ചവരോട്, അച്ഛനെയും അമ്മയെയും കൊന്നവരോട് ഇടയ്ക്കിടയ്ക്ക് പ്രതികാരം പതഞ്ഞു പൊങ്ങാറുണ്ട്. വാളെടുത്ത് ഇറങ്ങിയാലോ എന്ന് എന്നോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. ഓ, ഞാൻ എന്തു പറയാനാ. അങ്ങനെ വാളെടുത്ത് ഇറങ്ങുമ്പോ ശക്തിയേട്ടനെ ഒന്നും ഓർക്കണം. നിങ്ങൾ ജീവനോടെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ചിലരുണ്ടെന്ന്. ഞങ്ങൾക്ക് വേണം ഞങ്ങളുടെ തമ്പുരാനെ. തമ്പുരാനെ, എട നാറി, നന്ദി കേട്ട നിന്നെയാണല്ലോ ആ കൊച്ചു സ്നേഹിക്കുന്നത്. എടോ, താൻ എന്നോട് ഒരിക്കൽ ചോദിച്ചില്ലടോ, ഈ 10-18 പെൺകുട്ടികളെ വലയിലാക്കി അവരെ ഭാര്യയാക്കിയത് എങ്ങനെയാണെന്ന്. അതിതാ ഇങ്ങനെയാ. ഓരോ പെൺകുട്ടികളുടെ സ്വഭാവത്തിനും അവരുടെ സാഹചര്യത്തിനും എന്തിന്, ആ പ്രദേശത്തെ കാലാവസ്ഥയ്ക്ക് പോലും അനുസരിച്ച് നടന്ന് നീങ്ങിയാൽ എല്ലാ അവളുമാരും പെണ്ണാ. അവൾ ചതിയിൽ വന്ന് വീഴും. ഇവിടെയും കോടീശ്വരിയായ ഗാന്ധാരിയമ്മയുടെ മകള് വന്ന് വീട് കഴിഞ്ഞു. അവൾക്കിനി എന്നെ വിട്ടൊരു കളിയില്ല. അതുകൊണ്ടിനി എന്റെ ജീവനെ എന്നേക്കാളും മൂല്യം അവൾക്കായിരിക്കും. അപ്പൊ ഗാന്ധാരിയമ്മയ്ക്ക് മൂല്യം ഞാനായിക്കൂടേടാ. എടോ, പെണ്ണിന്റെ മനഃശാസ്ത്രം അറിയാത്ത തനിക്ക് ആ രീതിയിൽ വളരാൻ കഴിയില്ലടോ. എടാ, ഒന്ന് വളർത്തി കൂടേടാ. അങ്ങനെ തട്ടുകട നന്ദനും എത്തി എന്റെ വേരുകൾ തേടി. ഒരിക്കലും അവന്റെ കട നമ്മൾ കത്തിച്ചു. ഇനിയും കത്തിക്കണം. കട മാത്രമല്ല, കടയ്ക്കുള്ളിലിട്ട് അവനെയും. അവനവിടെ ഇല്ലാന്ന് ഉറപ്പായി കഴിഞ്ഞു. ഞാൻ അവന്റെ ഫോട്ടോ കാണിച്ചു. അവർക്ക് പരിചയമില്ലെന്ന് പറഞ്ഞത്. ഞാനെന്ന് അവന്റെ ഫോട്ടോ കാണിച്ചപ്പോഴും അവരുടെ മോൾ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. എങ്കിലും
എന്തൊക്കെയോ സംശയങ്ങൾ എന്നെ അലട്ടുന്നുണ്ടാ. ആ സ്ഥലത്ത് നല്ലൊരു ശത്രു എനിക്കുണ്ട്. അത് ഇതിനു മുമ്പ് നരൻ ദ്രോഹിച്ച ആരെങ്കിലാണെങ്കിലോ? ആ അങ്ങനെയും വരാം. നരേട്ടിന് വേണ്ടി അവരോട് ഞാൻ വാദിച്ചു, പക്ഷെ അവര് മാറുന്ന ലക്ഷണമില്ല. മാറില്ല, ഇനി എന്റെ മോളക്കാണ് അവരെ അനുവദിക്കൂല. മോചിത ഒന്നിച്ച് താമസിക്കാൻ അനുവദിച്ചെങ്കിൽ നിങ്ങൾക്ക് രണ്ടാൾക്കും കൂടി മോളെ കൂട്ടിക്കൊണ്ടുവരായിരുന്നു. ഇനി ഞാൻ ആരുടെയും പിന്നാലെയില്ല. മൊത്തത്തിൽ നിരാശനായി നന്ദ. നന്നാവാൻ തീരുമാനിച്ചപ്പോൾ ഉണ്ടാവുന്ന നഷ്ടങ്ങളാ. മോചിതയ്ക്ക് മനസ്സിലായി ചിന്നുമോളുടെ കാര്യത്തിൽ ഞാൻ നിരപരാധിയാണ്. ആ അതിൻ്റെ ഒരു മാറ്റം ഒക്കെ ഉണ്ട്. എന്നാ ഒന്നിക്കാൻ താല്പര്യം കാണിക്കണില്ല. എല്ലാം ശരിയാവും നര. ചിന്നുമോളെ നരനെ തന്നെ കിട്ടും. ആ ജോസാറിനോട് ഞാൻ വിളിച്ച് പറയണോ? പറഞ്ഞ ലച്ചുമോൾക്ക് കൂട്ടായി ചിന്നുമോളെ കൂട്ടിക്കൊണ്ടു പോവും. അന്ന് വേണ്ട, ശാന്തി തീരത്ത് മോള് സുഖമായിട്ട് കഴിഞ്ഞോട്ടെ. എനിക്കിടയ്ക്കിടയ്ക്ക് പോകുമ്പോൾ കാണാനുള്ള അവസരം മാത്രം തന്നാൽ മതി. അവിടെ ഉള്ളവർ മോൾ അവിടെ നിന്ന് എവിടേക്കും പോകാൻ ആഗ്രഹിക്കുന്നില്ല. അതോടൊപ്പം എന്നെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് മോൾ എന്നെ കാണാനായിട്ട് വാശി പിടിക്കും, അതെനിക്ക് ഉറപ്പാ. അതുകൊണ്ട് ഗാന്ധാരി അമ്മയ്ക്ക് അത്ര നിസ്സാരമായിട്ട് എന്നെ തള്ളിക്കളയാനൊന്നും പറ്റൂല. അല്ല, അങ്ങോട്ടുള്ള പോക്ക് കുറച്ച് നാളത്തേക്ക് വേണ്ടെന്ന് വെച്ചൂടെ? എന്റെ മോളെ ഞാൻ കാണാതിരിക്കണമെന്നാണ്? വേറൊന്നും കൊണ്ടല്ല നര, ശത്രുക്കളുണ്ടെന്ന് മനസ്സിലായല്ലോ അവിടെ. അതും മരണം ആഗ്രഹിക്കുന്ന ശത്രുക്കള്. അങ്ങനൊരു സ്ഥലത്തേക്ക് പിന്നെ പോകാതിരിക്കുന്നല്ലേ നല്ലത്. കൊല്ലാനുള്ളവനെ കൊല്ലട്ടെ. എന്നാലും ശരി, എന്റെ ചിന്നുമോൾ എവിടെയാണെങ്കിലും ശരി, അവിടെ ഞാൻ പോയിരിക്കും. മോളെ ഞാൻ കണ്ടിരിക്കും. താങ്ക് യു മാഡം. ട്രാൻസ്ഫർ ആണല്ലേ? അതെ, മണർകാട് സ്റ്റേഷനിലേക്ക്. എന്റെ വൈഫിന്റെ കുടുംബം അവിടെ, അവരുടെ ബന്ധുക്കളാ ട്രാൻസ്ഫർ ശരിയാക്കി. ഓ, ജീവിതത്തിൽ കുറച്ച് തിരിച്ചടികൾ നേരിട്ടത് കൊണ്ട് ഇപ്പൊ നേരായ മാർഗത്തിലാ താൻ മുന്നോട്ട് പോകുന്നത്. ആ ശൈലി തുടരണം. പണത്തിന് പിന്നാലെ ഒരിക്കലും പോരുത്. ഇല്ല മാഡം, എന്നെ കൊന്നാലും പോകത്തില്ല. പിന്നെ ഭാര്യയുടെ മേലുള്ള സംശയമൊക്കെ മാറിയോ? മറ്റവൻ ചത്തല്ലോ, പിന്നെ നീ എന്തിനാ സംശയിക്കുന്നേ? ജീവനോടെ ഉണ്ടെന്ന് ഒരു വർത്തമാനമുണ്ട്, അത് കേട്ടു കാണുമല്ലോ. ഓ, ഞാൻ അതൊന്നും വിശ്വസിക്കുന്നില്ല മാഡം. അവനെ ഇഞ്ചിഞ്ചായി കൊന്നു, ഗൗഡയും കൂട്ടരും. അയാളുടെ മകളുടെ മരണത്തിന് ഉത്തരവാദിയായ അവനെ അയാൾ ഒരിക്കലും ജീവിക്കാൻ അനുവദിക്കില്ല. അപ്പോ നിങ്ങളുടെ ജീവിതം ഇപ്പോ ശാന്തമാണല്ലേ? വലിയ കുഴപ്പമില്ല മാഡം. ഇത്രയും നാള് സംശയിച്ച് അവരെ കൊന്നതല്ലേ, ഇനി പരമാവധി സ്നേഹം കൊടുക്ക. അങ്ങനെ തന്നെയാണ് മാഡം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണല്ലോ അവളെ അവളുടെ ബന്ധുക്കളോട് പറഞ്ഞ് എനിക്ക് ഈ ട്രാൻസ്ഫർ ശരിയാക്കി തന്നത്. ആ സൈഡ് ഇപ്പോൾ ഓക്കെയാണ് മാഡം. അതുപോലെ മാഡം മാഡത്തിന്റെ ജീവിതവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. നരൻ നല്ലവനാണ് മാഡം, അവനിപ്പോ പഴയ ആളെയല്ല, പ്രത്യേകിച്ചും മാഡം കരള് ദാനം ചെയ്തതിന് ശേഷം. അങ്ങനൊരു മഹാദാനം ചെയ്ത മാഡത്തിന് ഒരു ജീവിതം അവന് കൊടുത്തൂടെ? ശ്രമിക്കാം. ശരി മാഡം, സഹപ്രവർത്തകരൊക്കെ എനിക്ക് യാത്രയപ്പ് നൽകാനിരിക്കുക. ഞാനും വരാം. മോശമായി വന്നിട്ട് നന്നായി പോകുന്ന പോലീസ് ഓഫീസറെ അനുമോദിക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ശരി മാഡം, ഭാഗ്യമുണ്ടെങ്കിൽ ഏതെങ്കിലും സ്റ്റേഷനിൽ വെച്ച് ഇനിയും കാണാം. എത്തിയോ? ഇരിക്കൂ. താങ്ക് യു സർ. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്ന ഒരു സ്റ്റേഷനായത്. ഇപ്പോൾ ഒരു തലവേദന, ഒരു ക്രിമിനല് ഈ പരിസരത്തൊക്കെ കറങ്ങി നടക്കുന്നു. വേഷം മാറി നടക്കാൻ മിടുക്കനാവൻ. താൻ ചാർജ് എടുത്ത സ്ഥിതിക്ക് അവന്റെ പിന്നാലെ ഒന്ന് യാത്ര ചെയ്യേണ്ടി വരും.
എന്തു മാർഗം സ്വീകരിച്ചാലും ശരി, അവനെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണം. രാവും പകലും അവന്റെ പിന്നാലെ അലയാൻ ഞാൻ തയ്യാറാണ് സർ. സാർ അവന് ഡീറ്റെയിൽസ് തന്നാ മതി. ഡിപ്പാർട്ട്മെന്റിന് പേര് ദോഷം ഉണ്ടാക്കിയിട്ട് കറങ്ങി നടക്കുന്നവൻ, അത്ര പെട്ടെന്നൊന്നും അവനെ പിടിക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളാണോ അവനെന്നൊന്നും ഉറപ്പുമില്ല. ഓ, അങ്ങനെ ഒരു കൺഫ്യൂഷനിലാണ് കാര്യങ്ങൾ. ഇതാ ഈ കാണുന്നതാണ് കക്ഷി. നമ്മൾ പോലീസുകാർക്ക് മാത്രമല്ല, പൊതുജനങ്ങൾക്ക് ഇവനെ അറിയാം. പത്രങ്ങളായ പത്രങ്ങളൊക്കെ ഇവനെ നല്ല രീതിയിൽ ആഘോഷിച്ചതാ. താനും അറിഞ്ഞിരിക്കുമല്ലോ കഥകളൊക്കെ. പെൺകുട്ടികളെ വലവീശി പിടിച്ച് അവരെ ഇല്ലാതാക്കുന്നതാണ് ഇവന്റെ ശൈലി. എന്താടോ താൻ അവനെ ഇങ്ങനെ നോക്കുന്നത്? ഒന്നുമില്ല സർ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. താൻ അവന്റെ ഫോട്ടോ കണ്ടപ്പോ തന്നെ ആകെ ടെൻഷനിലായല്ലോ. പിന്നെ ക്രിമിനൽസിന്റെ ഫോട്ടോക്കൊപ്പം അവന്റെ പടം കൊടുത്തിട്ടില്ല. മനഃപൂർവ്വം കൊടുക്കാത്ത തന്നെ മുങ്ങാൻ വിദഗ്ധനാ. പോലീസ് അവനെ പിന്തുടർന്നു കണ്ടാൽ അവൻ വനത്തിൽ ഒളിക്കും. എടോ, താൻ എന്താണോ അതിനിങ്ങനെ വിയർക്കുന്നത്? ഒന്നുമില്ല സർ, ഇവനെ പിടിക്കാത്തൊരു പ്രയാസമാ സർ. അപ്പോഴേക്കും മുൻകൂർ ജാമ്യം എടുത്തോ. പോലീസുകാർ തന്നെ അവന്റെ മുന്നിൽ ആയുധം വെച്ച് കീഴടങ്ങുകയാണോ? ഭഗവാനെ, എന്നെ എന്തിനാ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? എടി ഭാര്യയെ വഞ്ചകി നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടോ? എടോ, എന്താടോ ആലോചിക്കുന്നേ? ഒന്നുമില്ല സർ, എനിക്ക് അത്യാവശ്യമായിട്ട് DYSP സാറിനെ ഒന്ന് കാണണം. മാത്യു സാർ ഇപ്പൊ ഇവിടെ അല്ലേ? എടോ, അദ്ദേഹത്തെ കണ്ടാലും അദ്ദേഹം പറയുന്നത് ഇവന്റെ കാര്യം തന്നെ ആയിരിക്കും. എന്നാലും എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം സർ. എന്നാ പിന്നെ ചെല്ല്. താങ്ക് യു സർ. എന്താ ബൽറാമ, താൻ കുറച്ച് നന്നായെന്നൊക്കെ കേട്ടു. നന്നായി സർ, കിട്ടുന്ന ശമ്പളം കൊണ്ട് ജീവിച്ചു പോകണമെന്ന് അനുഭവങ്ങൾ എന്നെ പഠിപ്പിച്ചു. ഓ, നല്ല കാര്യം. പല പാവപ്പെട്ട പെൺകുട്ടികളുടെയും ജീവിതം ഇല്ലാതാക്കിയവന്റെ പിന്നാലെ അലഞ്ഞു തിരികെയായിരുന്നല്ലോ. എന്നിട്ട് അവസാനം തനിക്കവൻ തലവേദന ആയല്ലേ? ചെറിയ തലവേദന അല്ല സർ, അവൻ എന്റെ തല തല്ലി പൊളിക്കുകയായിരുന്നു. സാരമല്ല, അവനെ ഈ പരിസരത്ത് തന്നെ ഉണ്ട്. ഇപ്പൊ ശത്രുവല്ലേ, അതുകൊണ്ട് അവനെ കണ്ടെത്താൻ ഉത്സാഹം കൂടും. കണ്ടെത്തി കൈകാര്യം ചെയ്തു സർ. അവനൊരു ദുരന്തമാണ് സർ എല്ലാവർക്കും, എനിക്കും അങ്ങനെ തന്നെയാ. അതുകൊണ്ട് ക്ഷമിക്കണം സർ, എനിക്ക് വയ്യ അവന്റെ പിന്നാലെ പോവാൻ. താനൊക്കെ ഇങ്ങനെ ആയി പോയല്ലോടോ. എന്റെ കഥകൾ പറഞ്ഞാൽ സാറിന് മനസ്സിലാവത്തില്ല, വീണ്ടും സാർ എന്നെ പുച്ഛിക്കും കളിയാക്കും. അതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. എങ്ങനെയെങ്കിലും എനിക്ക് ഇവിടുന്ന് ഒരു ട്രാൻസ്ഫർ ശരിയാക്കി തരണം. എടോ, താൻ ഒരുപാട് റെക്കമെൻഡേഷനൊടുവിലല്ലോ ഇങ്ങോട്ട് വന്നത്, തനിക്ക് എന്താ വട്ടുണ്ടോ? സർ, ഇവിടെ നിന്നാ വട്ട് വരും സർ. അതുകൊണ്ട് ഈ നാട്ടിൽ നിന്ന് എനിക്ക് പോകണം. ഇതെന്താ പിള്ളേര് കളിയോ? താൻ ആവശ്യപ്പെടുമ്പോഴൊക്കെ തനിക്ക് ഇഷ്ടപ്പെടുന്ന സ്ഥലത്തേക്ക് തന്നെ പോസ്റ്റ് ചെയ്യാൻ. എന്റെ ധർമ്മസങ്കടം സാറിന് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അത് മനസ്സിലാക്കേണ്ട കാര്യം എനിക്കില്ല. ചാർജ് എടുത്തപ്പോ തന്നെ CI പറഞ്ഞോണല്ലോ അടിയന്തരമായിട്ട് താൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. അതങ്ങ് ചെയ്താ മതി, കൂടുതല് സംസാരമൊന്നും വേണ്ട. ഒരുത്തൻ തന്നെയായിട്ട് ചുറ്റിച്ചെങ്കിൽ അവനെ കണ്ടെത്തണം, അതാണ് തന്റെ മിടുക്ക്. അതൊരു പ്രതികാര ബുദ്ധിയോടുകൂടി ഏറ്റെടുക്കണോടോ. എന്താ തന്റെ പ്രശ്നം, അത് പറ. പറഞ്ഞാലും ആർക്കും പരിഹരിക്കാൻ പറ്റില്ല സർ, ഇവിടെ രക്ഷയില്ല. നെഞ്ചിടിപ്പോടെ തന്നെ കഴിയണം. അവൻ ശരിക്കും ജീവിച്ചിരിപ്പുണ്ടോ സർ? അതിന് അവൻ ആരെങ്കിലും കൊന്നായിരുന്നോ? ഉണ്ടെന്നൊക്കെ ആരൊക്കെയോ എപ്പോഴൊക്കെയോ പറയുന്ന കേട്ടായിരുന്നു. എന്താവോ എന്തോ. ആ
വാക്കത്തിന് അരുണയും തട്ടുകട നന്ദനെയൊക്കെ കുറിച്ച് കേട്ടിട്ട് പേടിയാവുന്നു. ആ തട്ടുകട നന്ദനെ കാണാൻ തന്നെ ഒരു ആചാന ബാഹുവാ. പിന്നെ ഇവനെയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഒറ്റയടിക്ക് ഗുണ്ടകളാണെന്ന് പറയത്തേയില്ല. അതായിരിക്കും അവന്മാരുടെ വിജയവും. എന്നാലും എത്ര നാൾ ഈ സ്ത്രീവേഷം കെട്ടിക്കൊണ്ട് നടക്കും ഞാൻ? നമുക്ക് രാജ്യം വിടാം. ബസ് എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് കയറുന്നതിന് മുമ്പേ പിടി വീഴും. എന്താ ആലോചിക്കുന്നേ? അല്ല, നാട്ടിൽ നിന്ന് പോകാൻ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഇവിടുത്തെ പച്ചപ്പ് എവിടെയും കാണാൻ പറ്റില്ലല്ലോ. പുറത്ത് പച്ചപ്പുണ്ട്, പക്ഷേ ആൾക്കാരാ പ്രശ്നം. അതും ശരിയാ. സ്വത്തിനും പണത്തിനും വേണ്ടി ആൾക്കാർ എന്തൊക്കെയാ ചെയ്യണേ? എന്റെ കഥ തന്നെ കേട്ടായിരുന്നല്ലോ, ക്ഷത്രിയരായിരുന്നിട്ട് കൂടി കൂടപ്പുറപ്പുകൾ കൊല്ലാൻ നടക്കുമല്ലേ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് രാജ്യം വിടുന്നത് നല്ലതെന്ന്. ഏയ്, രാജ്യം വിടണ്ട. ഹൈറേഞ്ചിൽ ഏക്കർ കണക്കിന് എസ്റ്റേറ്റ് ഇല്ലേ, അവിടെ ചെറിയൊരു വീട് കെട്ടി ഞാൻ അവിടെ കഴിഞ്ഞോളാം. അപ്പോ ഞാൻ വരണ്ടേ അവിടേക്ക്? സ്നേഹിക്കാൻ കുറച്ച് ആൾക്കാരെ അടുത്തുകൂടിയപ്പോ അത് നഷ്ടപ്പെടുമെന്നൊരു ഭയം. അതുകൊണ്ട് ആത്മീയതയിലേക്ക് പോവാൻ തോന്നുന്നു. അവൻ ഇങ്ങനെ പേരെടുക്കുമ്പോ പേരില്ലാത്തൊരു ഭർത്താവ്, അവക്ക് അവമാനമല്ലേ? അയ്യേ, നാലാൾ അറിയുന്ന മേൽവിലാസം ഇന്ന് എനിക്കുണ്ട്, നാളെ അത് കൂടും. അടുക്കുന്നവരെ വിട്ടു പിരിയാനും പ്രയാസമാണ്. പിരിയേണ്ടി വന്നാലോ?